പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണണം. ആൻഡ്രോയിഡ് ഫോണിലെ 5 സീക്രട്ട് ട്രിക്കുകളാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിലെ ചെറുതും വലുതുമായിട്ടുള്ള പല ഓപ്ഷൻസും നമുക്ക് അറിയാത്തതുണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ എവിടെ നിന്നെങ്കിലും കണ്ടും കേട്ടും ഒക്കെയാണ് ഓരോ സീക്രട്ട് ആയിട്ടുള്ള ടിപ്സുകളും ആൻഡ്രോയിഡിൽ പഠിച്ചെടുക്കുന്നത്. ആ രീതിയിലുള്ള 5 സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ ട്രിക്സും എല്ലാവർക്കും സീക്രട്ട് ട്രിക്കുകളാകണമെന്നില്ല, പക്ഷെങ്കിൽ അറിയാത്തവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകാൻ പോകുന്ന പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. ക്യാഷ് ക്രോ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ക്യാഷ് ക്രോ ആപ്ലിക്കേഷൻ ഒരു ക്യാഷ് ബാക്ക് നൽകുന്ന ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഓൺലൈൻ പർച്ചേസുകളൊക്കെ ചെയ്യാറുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, എജിയോ അങ്ങനെ പല വെബ്സൈറ്റുകളിൽ നിന്നും ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങാറുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓഫർ കാണും, ആ ഓഫറിലായിരിക്കും നമ്മൾ സാധനങ്ങൾ സാധാരണ വാങ്ങാറുള്ളത്. എന്നാൽ ഈ വെബ്സൈറ്റുകളിൽ ലഭിക്കുന്ന ഓഫറിന് പുറമേ നമുക്ക് ക്യാഷ് ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ക്രോ ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ക്യാഷ് ക്രോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 25 രൂപയുടെ ക്യാഷ് ബാക്ക് നിങ്ങളുടെ ക്യാഷ് ക്രോ അക്കൗണ്ടിലേക്ക് ലഭിക്കും. ഇനി നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് 25 രൂപയുടെ ക്യാഷ് ബാക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഷിജോ 25 എന്ന് പറയുന്ന കോഡ് നിങ്ങൾ സൈനപ്പ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ ആ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 25 രൂപയുടെ ക്യാഷ് ബാക്ക് ലഭിക്കും. സൈനപ്പ് ചെയ്ത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഹോം പേജിൽ ഒരുപാട് വെബ്സൈറ്റുകൾ കാണാനായിട്ട് സാധിക്കും. ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകൾ. നിങ്ങൾ ഏത് വെബ്സൈറ്റിൽ നിന്നാണോ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകുന്നത് ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആമസോൺ ആണെങ്കിൽ ആമസോണിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ റിവാർഡ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ വരും. അത് നിങ്ങൾ ആ റിവാർഡ് ആക്ടിവേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ആമസോൺ സൈറ്റിലേക്ക് അത് റീഡയറക്ട് ചെയ്തു പോകും. അവിടെ നിന്ന് നോർമലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ നമ്മൾ റിവാർഡ് ആക്ടിവേറ്റ് ചെയ്തപ്പം എത്ര പെർസെൻറ്റേജ് ആണോ നമുക്ക് ക്യാഷ് ബാക്ക് പറഞ്ഞിരുന്നത് ആ ക്യാഷ് ബാക്ക് ക്യാഷ് ക്രോയുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് ബാക്ക് എമൗണ്ട് ക്യാഷ് ക്രോ അക്കൗണ്ടിൻ്റെ മൈ ഏണിംഗ് സെക്ഷനിൽ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ആ പൈസ ഡയറക്റ്റ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. ഇവിടെ ക്യാഷ് ക്രോ ഒരു ഗിവ് അവേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 10 പേർക്ക് 300 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ കിട്ടാനുള്ള ഒരു ഗിവ് അവേയാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്നും ക്യാഷ് ക്രോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്ത് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ സൈനപ്പ് ചെയ്യുന്ന 10 പേരെ സെലക്ട് ചെയ്ത് അവർക്ക് 300 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുന്നതാണ്. അപ്പോൾ സമയം കളയാതെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്നും ക്യാഷ് ക്രോ ആപ്ലിക്കേഷൻ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് വരാം. നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളൊക്കെ പലപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ റീസെൻറ്റ് ആപ്സിൽ നിന്നും റീസെൻറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കിയത് ക്ലോസ് ചെയ്ത് വിടാറുണ്ട്. എന്നാൽ നമ്മൾ റീസെൻറ്റ് ആപ്സ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യും. അതെങ്ങനെയാണ് മൊത്തത്തിൽ പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ഡെവലപ്പർ സെറ്റിംഗ്സിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. എബൌട്ട് സെക്ഷനിൽ ബിൽഡ് നമ്പർ ലഭിക്കും. ബിൽഡ് നമ്പറിൽ 7 ടൈംസ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിൽ ഇതേപോലെ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. ഡെവലപ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് റണ്ണിംഗ് സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. നമുക്ക് ഇവിടെ നിന്ന് ഏതൊരു ആപ്ലിക്കേഷനും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ആവുന്നതാണ്. ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം. അതേപോലെ തന്നെ സിസ്റ്റം ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട. അല്ലാതെ നിങ്ങൾ തേർഡ് പാർട്ടി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നത് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. നമ്മുടെ ഫോണിൽ ഗൂഗിൾ ടാർഗറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് വീണ്ടും നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കും. സെറ്റിംഗ്സിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ആർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ ഓപ്റ്റ് ഔട്ട് ഓഫ് ആർട്സ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. അത് നമ്മളിവിടെ നിന്ന് ജസ്റ്റ് എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലെ ടാർഗറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നത് സ്റ്റോപ്പ് ആവും. അതായത് നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു, നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണ്, അതിനനുസരിച്ച് ഗൂഗിൾ നമ്മളെ ട്രാക്ക് ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്ന ആ ഒരു പരിപാടി ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെ സ്റ്റോപ്പ് ആവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെ സ്ക്രീൻ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഒരേ സമയത്ത് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാം. ഒരേ സമയം ഒരു സ്ക്രീനിൽ 2 ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സിമ്പിൾ പരിപാടിയാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് റീസെൻറ്റ് ആപ്സ് ഓപ്പൺ ആക്കുക. റീസെൻറ്റ് ആപ്സ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്കിവിടെ ഏത് ആപ്ലിക്കേഷൻസ് ആണോ സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് മാറ്റേണ്ടത് അതിനായിട്ട് നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് ആപ്ലിക്കേഷൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആ ആപ്ലിക്കേഷൻ ഏറ്റവും മുകളിലായിട്ട് സ്പ്ലിറ്റായിട്ട് വന്നിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനോടൊപ്പം നമ്മുടെ സ്ക്രീനിൽ ആഡ് ചെയ്യേണ്ട മറ്റൊരു ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ളതോടെ സെലക്ട് ചെയ്യുക. അത് ഞാനിവിടെ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരേ സമയത്ത് മുകളിൽ യൂട്യൂബും താഴെ പ്ലേ സ്റ്റോറും ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പക്ഷേ ഇതൊന്നും അധികം ആളുകൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സംഭവമല്ല, പക്ഷേ വളരെ യൂസ്ഫുൾ ആണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. നാലാമതായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഫോണിലെ സെൻസറുകൾ നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുന്നു. സെറ്റിംഗ്സിൽ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആക്കുന്നു. ഡെവലപ്പർ ഓപ്ഷൻസിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം ക്വിക്ക് സെറ്റിംഗ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മുടെ ഫോണിലുള്ള ഓരോ സെൻസറുകളും നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പിന്നീട് ആവശ്യമുള്ള സമയത്ത് വന്നിട്ട് ഇതിവിടെ ഒന്ന് ഓൺ ചെയ്താൽ മതിയായിരിക്കും. അടുത്തത് മൾട്ടി ടാസ്കിംഗ് ആപ്സ് എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതായത് നമ്മുടെ ഫോണിൻ്റെ റീസെൻറ്റ് ആപ്പ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ നമ്മൾ ഇവിടെ ഒരു സിമ്പിൾ ക്ലിക്കിൽ ക്ലോസ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ആപ്ലിക്കേഷൻസ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കില്ല് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഒരെണ്ണം ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഉദാഹരണത്തിന് യൂട്യൂബ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. അപ്പം യൂട്യൂബ് ഞാനിവിടെ ലോക്ക് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കീപ്പ് ഓൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഇവിടെ ലോക്കായി, ഇവിടെ ഏറ്റവും താഴെ ഒരു ലോക്ക് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ഞാൻ ക്ലോസ് ഓൾ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും റീസെന്റ് ആപ്സിൽ വരികയാണ്. റീസെന്റ് ആപ്സിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇപ്പോൾ വാട്സപ്പോ ഫേസ്ബുക്കോ യൂട്യൂബോ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും അത് നിങ്ങൾ ഇതുപോലെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കില്ല് ആയതിനു ശേഷം വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ആയി വരുന്ന ആ ഒരു സമയം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ റീസെന്റിലുള്ള ഈ ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആക്കി നമുക്ക് ലഭിക്കും. അതല്ലാതെ നമ്മൾ ഇത് കില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ആപ്ലിക്കേഷൻ ഞാൻ ബാക്ക് ചെയ്തു. ബാക്ക് ചെയ്തതിനു ശേഷം വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇത് ഓപ്പൺ ആയി വരാൻ കുറച്ച് സമയമെടുക്കും കേട്ടോ. ഇത്രയും ഒരു ടൈം നമുക്ക് നഷ്ടപ്പെടും. ഓരോ ആപ്ലിക്കേഷനുകൾ നമ്മൾ കില്ല് ചെയ്തിട്ട് വീണ്ടും അത്, അതായത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും അത് ഓപ്പൺ ആക്കുന്ന സമയത്ത്. എന്നാൽ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലോസ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പൺ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. ആൻഡ്രോയിഡിലെ ഈ 5 സെറ്റിംഗ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാഷ്ടെറോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.